സംസ്ഥാന സ്കൂൾ കലോത്സവ സംഘാടക സമിതി തന്നെ അപമാനിച്ചെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. സ്വാഗത സംഘം രൂപീകരണ ചർച്ചയിൽ പോലും ക്ഷണിച്ചില്ല. ഉദ്ഘാടന പരിപാടിയിൽ എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, എം ആരിഫ് എന്നിവരെ പിന്നിരയിലിരുത്തി. ഫ്രെയിമിൽ കാണാനാകാത്ത വിധം തന്നെ മൂലക്കിരുത്തി. പിണറായിക്ക് എന്ത് പ്രോട്ടോകോൾ എന്നും എൻ കെ പ്രേമചന്ദ്രൻ വിമർശിച്ചു. ആ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന പാർലമെന്റ് അംഗത്തെ രണ്ടാം നിരയിൽ, ഉദ്ഘാടന വേദിയിൽ രണ്ടാം നിരയിൽ ഇരുത്തിയതിനു ശേഷം മുൻനിരയിൽ ആരൊക്കെയായിരുന്നു? എം എൽ എ മാർ, രണ്ട് എം എൽ എ മാർ, എം നൌഷാദും മുകേഷും, സ്ഥലത്ത് മേയർ, സിനിമാ താരങ്ങൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, അവരെ ഇരുത്തിയിട്ടല്ലേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെയും ശ്രീ എ ആരിഫിനെയും പിൻനിരയിൽ ഇരുത്തി അപമാനിക്കുകയല്ലായിരുന്നു. എനിക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് മുൻനിരയിൽ ഏതാണ്ട് ഒരറ്റത്ത് ഒരു തരത്തിലും ഈ ഫ്രെയിമിൽ വരാത്ത നിലയിൽ ഒരു സീറ്റ് ക്രമീകരിച്ചു. ഇതൊക്കെ പറയുന്നത് പോലും ബാലിസമാണെന്ന് എനിക്കറിയാം. ഞാൻ സൂചിപ്പിക്കുക, എന്ത് രാഷ്ട്രീയ അല്പത്തരമാണ് സത്യത്തിൽ കാണുക. ഇതാണോ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മാനദണ്ഡം? നാളെ ഈ സമാപന സമ്മേളന വേദിയിൽ ഇല്ലാതിരുന്നു എന്നതിന്റെ പേരിൽ ജനമനസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം തട്ടിത്തെറിപ്പിക്കാൻ ഈ ഒരു പരിപാടി കൊണ്ട് ഇവർക്ക് വിചാരിച്ചാൽ കഴിയുമോ? അപ്പൊ അവിടെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, തികഞ്ഞ രാഷ്ട്രീയ സങ്കുചിതത്വവും രാഷ്ട്രീയ അല്പത്തരവുമാണ് ഇത്തരം കാര്യങ്ങളിൽ സി പി എം കാണിച്ചുകൊണ്ടിരിക്കുന്നത്.